ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, BSc ഫിസിക്സ്, 4th semester, ഇലക്ട്രോണിക്സ് പേപ്പറിലെ 4th യൂണിറ്റാണ് ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ്. ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ, അതിൻ്റെ ഷോർട്ടാണ് OPAMP എന്ന് പറയുന്നത്, OPAMP, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്. ഒരു OPAMP എന്ന് പറയുന്നത് ഈസ് എ സിംഗിൾ IC പാക്കേജ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജാണ് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ. സോ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പാണ് IC ചിപ്പ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ടാവും. മെയിനായിട്ട് അതിനകത്ത് വരുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് വരും, കാസ്കേഡ് ആംപ്ലിഫയർ സ്റ്റേജസ് വരും, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ്, പിന്നെ ഔട്ട്പുട്ട് സ്റ്റേജ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം കൂടെ ഒരു സിംഗിൾ IC പാക്കേജിൽ ആണ് നമുക്ക് കിട്ടുക. അതിനെയാണ് നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ യഥാർത്ഥത്തിൽ ഇറ്റ്സ് എ ഡയറക്റ്റ് കപ്പിൾഡ് ഹൈ ഗെയിൻ ആംപ്ലിഫയർ. ഡയറക്റ്റ് കപ്പിൾഡ് ആണ്, രണ്ട് സ്റ്റേജസ് നമ്മൾ കപ്പിൾ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. കപ്പാസിറ്റേഴ്സോ അല്ലെങ്കിൽ വേറെ കപ്ലിംഗ് മെത്തേഡ്സോ യൂസ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് കപ്പിൾഡ് ഹൈ ഗെയിൻ ആംപ്ലിഫയേഴ്സ് ആണ്. യൂഷ്വലി കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഓർ മോർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ഫോളോഡ് ബൈ എ ലെവൽ ട്രാൻസ്ലേറ്റർ ആൻഡ് ആൻ ഔട്ട്പുട്ട് സ്റ്റേജ്. സാധാരണയായിട്ട് ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പുഷ് പുൾ ആംപ്ലിഫയർ ആണ് വരിക. AC സിഗ്നൽസിനെയും DC സിഗ്നൽസിനെയും ഒരുപോലെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്, OPAMP എന്ന് പറയുന്നത്. സാധാരണ BJT അല്ലെങ്കിൽ FET ആംപ്ലിഫയേഴ്സിൽ നമ്മൾ ഇൻപുട്ടിലോ ഔട്ട്പുട്ടിലൊക്കെ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ DC സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ BJT ആംപ്ലിഫൈ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്താൽ പറ്റില്ല. ഇത് AC സിഗ്നൽസിൽ ഡയറക്റ്റ് കപ്പിൾഡ്, രണ്ട് സ്റ്റേജസ് തമ്മിലുള്ള കപ്ലിംഗ് ഡയറക്റ്റ് കപ്ലിംഗ് ആണ്, അത് കപ്പാസിറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് കപ്ലിംഗ്, കപ്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആംപ്ലിഫയേഴ്സിനകത്ത് പഠിച്ചിട്ടുണ്ടാകും തന്നെ, എന്തൊക്കെ രീതിയിൽ രണ്ട് സ്റ്റേജസ് ആംപ്ലിഫയർ സ്റ്റേജസ് കപ്പിൾ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇത് ഡയറക്റ്റ് കപ്പിൾഡ് ആയതുകൊണ്ട്, കപ്ലിംഗ് ഡയറക്റ്റ് കപ്ലിംഗ് ആയതുകൊണ്ട് AC സിഗ്നൽസിനെയും അതേപോലെ DC സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒറിജിനലി ഈ OPAMP ഡിസൈൻ ചെയ്തിരുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇൻ്റഗ്രേഷൻ പോലെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന പേര് വന്നത്. അതിൻ്റെ ഷോർട്ടാണ് OPAMP എന്നത്. നമ്മളതിൽ സൂട്ടബിൾ കമ്പോണൻസ് ആഡ് ചെയ്തിട്ട്, എക്സ്റ്റേർണലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലാതെ അതിൽ കൂടുതലായിട്ട് മറ്റ് ആപ്ലിക്കേഷൻസിന്, AC DC സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ, ഫിൽട്ടർ സർക്യൂട്ട്, ആക്റ്റീവ് ഫിൽട്ടർ സർക്യൂട്ട്സ്, ഓസിലേറ്റേഴ്സ്, കോമ്പറേറ്റേഴ്സ്, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേഴ്സറ്റൈൽ ഡിവൈസാണ്, വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസുള്ള ഒരു ഡിവൈസാണ് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ISIS മോഡ് ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് ISIS രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസിക് ആയിട്ട്. ഒന്ന് ഡിജിറ്റൽ ISIS മറ്റേത് ലീനിയർ ISIS. ഇപ്പോൾ ഡിജിറ്റൽ ISIS എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ കൗണ്ടേഴ്സ്, ഗേറ്റ്സ്, മൾട്ടിപ്ലക്സേഴ്സ്, രജിസ്റ്റേഴ്സ് ഒക്കെ വരുന്നത് ഡിജിറ്റൽ ISIS ആണ്. ഇതൊരു കംപ്ലീറ്റ് പ്രീ ഡിസൈൻഡ് പാക്കേജ് ആണ്. അതിന് പവർ സപ്ലൈയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ, പിന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും. ലീനിയർ ISIS എന്ന് പറയുന്നത് ആംപ്ലിഫയേഴ്സ്, ഫ്രീക്വൻസി മൾട്ടിപ്ലയേഴ്സ് ഒക്കെ പോലുള്ള സർക്യൂട്ടുകൾ ലീനിയർ ISIS വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിന് എക്സ്റ്റേണലായിട്ട് നമ്മൾ കമ്പോണൻസ് ഒക്കെ കണക്ട് ചെയ്യേണ്ടി വരും, റെസിസ്റ്റേഴ്സ് ഒക്കെ കണക്ട് ചെയ്യേണ്ടി വരും, കപ്പാസിറ്റേഴ്സ് ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമുക്ക് വേണ്ട ഓപ്പറേഷൻ പെർഫോമൻസിനനുസരിച്ച് കമ്പോണൻസ് എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്സ് എന്ന് പറയുന്നത്, ലീനിയർ ISIS എന്ന് പറയുന്നത്. സോ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഒരു ലീനിയർ ISI ആണ്, ഡിജിറ്റൽ ISI അല്ല, ലീനിയർ ISI ആണ്. OPAMP തന്നെ നമുക്ക് വീണ്ടും പിന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജനറൽ പേർപ്പസ് OPAMPs ഉണ്ട്, അതുപോലെ സ്പെഷ്യൽ പെർപ്പസ് OPAMPs ഉണ്ട്. ജനറൽ പേർപ്പസ് OPAMPനെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേറ്ററോ ഡിഫറൻഷ്യേറ്ററോ സമ്മറോ, മീൻസ് സമ്മിങ് ആംപ്ലിഫയർ, സബ്ട്രാക്ടർ, അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ജനറൽ പേർപ്പസ് OPAMPനെ യൂസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ പേർപ്പസ് OPAMPs എന്ന് പറയുന്നത്
സ്പെസിഫിക് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒപ്പാമ്പ് 741 എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ഒപ്പാമ്പാണ്. 351 ഒപ്പാം 351 ജനറൽ പർപ്പസ് ഒപ്പാമ്പാണ്. എല്ലാം 380 എന്ന് പറയുന്ന ഒരു ഒപ്പാമ്പുണ്ട്, അതൊരു സ്പെഷ്യൽ പേർപ്പസ് ഒപ്പാമ്പാണ്. ഈ 741 ഒപ്പാമ്പ്, ഒപ്പാമ്പ് ഒരു എക്സാമ്പിളാണ്, 741 ഐ സി ഒരു ഒപ്പാമ്പാണ്. ഇപ്പോൾ പല കമ്പനികളും ഈ 741 എന്ന് പറയുന്ന ഒപ്പാമ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നാഷണൽ സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഷോർട്ട് കോഡായിട്ട് LM, ക്യാപിറ്റൽ LM എന്ന് മുന്നിലുണ്ടാവും, LH എന്നോ LF എന്നോ ഒക്കെ മുന്നിലുണ്ടാവും. മോട്ടറോളയുടെ ആണെങ്കിൽ MC എന്നോ MFC എന്നോ ഉണ്ടാവും. MC741 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 741 ഒപ്പം മാനുഫാക്ചർഡ് ബൈ മോട്ടറോള. ടെക്സാസിൻ്റെ ആണെങ്കിൽ ടെക്സാസ് ഇൻസ്ട്രുമെൻസിൻ്റെ ആണെങ്കിൽ SN ഉണ്ടാകും. അതുപോലെ പല കമ്പനികൾ മാറുന്നതനുസരിച്ച് MUA ഉണ്ടാവും, പലതിൻ്റെ ഫേഷ്യൽ MUA ആണ്. അപ്പോൾ അതുപോലെ അതിപ്പോൾ ഏതായാലും 741 എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒപ്പാമ്പാണ്, അത് പല കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം ICs ആണ്. അപ്പോൾ 741 വീണ്ടും പല ക്ലാസ്സസ് ഉണ്ട്, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. ലീനിയർ ICsനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അല്ല, 741 നമുക്ക് 741, 741A, CE, 741S ഉണ്ട്, 741SC ഉണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ്. അതിൽ 741 എന്ന് പറയുന്നത് മിലിറ്ററി ഗ്രേഡിൽ വരുന്ന ഒപ്പാമ്പാണ്. അതിനനുസരിച്ച് അതിൻ്റെ പെർഫോമൻസിലൊക്കെ വ്യത്യാസമുണ്ട്, ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറൊക്കെ വ്യത്യാസമുണ്ടാവും. 741C എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഗ്രേഡാണ്, നിങ്ങൾ ലാബിലൊക്കെ ലാബോറട്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ലാബ് എക്സ്പീരിയൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് 741C ആണ്. MC741C എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 741 ഒപ്പാം പ്രൊഡ്യൂസ്ഡ് ബൈ മോട്ടറോള ആൻഡ് ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ഗ്രേഡ് ഒപ്പാം. ഓക്കെ, ഇനി നമുക്ക് ഒപ്പാംസിൻ്റെ പവർ സപ്ലൈയെ കുറിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരുവിധം എല്ലാ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിനും അല്ലെങ്കിൽ ലീനിയർ ഐസിസിനും ഡ്യുവൽ പവർ സപ്ലൈ ആവശ്യമാണ്. ഒരു പോസിറ്റീവും അതുപോലെ നെഗറ്റീവ് പവർ സപ്ലൈ കിട്ടേണ്ടതുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, അതിന് സിംഗിൾ പവർ സപ്ലൈ, ഒരു പോസിറ്റീവ് സപ്ലൈ കിട്ടിയാലും മതി. അതുപോലെ അൺഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് പവർ സപ്ലൈസിൽ വർക്ക് ചെയ്യുന്ന ഒപ്പാമ്പുകളുണ്ട്. ഫോർ എക്സാമ്പിൾ 702, 702 എന്ന് പറയുന്ന ഒപ്പാമ്പ് ഇറ്റ് റിക്വേഴ്സ് അൺഈക്വൽ പവർ സപ്ലൈസ്, വെറസ് ഒപ്പാം 324 റിക്വേഴ്സ് ഓൺലി എ പോസിറ്റീവ് പവർ സപ്ലൈ. നമ്മുടെ 741 ക്ലാസ്സിനൊക്കെ ഡ്യുവൽ പവർ സപ്ലൈ വേണം, ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവർ സപ്ലൈ വേണം. അതിൻ്റെ സ്റ്റേജിൽ, ഇൻപുട്ട് സ്റ്റേജിൽ വരുന്നത് ഒന്നോ അതിൽ കൂടുതലോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സിന് വർക്ക് ചെയ്യണമെങ്കിൽ ഉച്ചയ്ക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ഇരിക്കുക ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവർ സപ്ലൈ ഫോർ പ്രോപ്പർ ഓപ്പറേഷൻ ഓഫ് ദ സർക്യൂട്ട്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ DA ഷോർട്ടായിട്ട് വിളിക്കാം, DA ഉള്ളത് കൊണ്ടാണ് ഡ്യുവൽ പവർ സപ്ലൈ വേണ്ടി വരുന്നത്. സിംഗിൾ പവർ സപ്ലൈയിലും അൺഈക്വൽ പവർ സപ്ലൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒപ്പാമ്പുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ 741C, MC741C കമ്പനി ഏതെങ്കിലും ആയിക്കോട്ടെ, 741C എന്ന് പറയുന്ന നമ്മുടെ ലബോറട്ടറി പേർപ്പസ് നമ്മൾ ഉപയോഗിക്കുന്ന 741 അല്ലെങ്കിൽ 351 ഡ്യുവൽ പവർ സപ്ലൈ ആവശ്യമാണ്. നോർമലി നമ്മൾ +15 volt -15 volt ആണ് നമ്മൾ സാധാരണ കണക്ട് ചെയ്യുക. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, +12 volt -12 volt ആയാലും മതി, വർക്ക് ചെയ്യും, നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ പ്ലസ് സപ്ലൈ, നമ്മൾ +VCC എന്നും -15 volt മൈനസ് സപ്ലൈ, നെഗറ്റീവ് സപ്ലൈ -VEE എന്നുമാണ് നോട്ടേറ്റ് ചെയ്യുക, റെപ്രസെൻ്റ് ചെയ്യുക സാധാരണയായിട്ട്. അപ്പോൾ ICs പല പിൻ പാക്കേജിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 741C എന്ന് പറയുന്ന ക്ലാസ് 8 പിന്നാണ് 741C എന്ന് പറയുന്ന ഒപ്പാമ്പിനുള്ളത്. അപ്പോൾ 8 പിന്നിൽ ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജാണ്, ഡിപ്പാണ്. ടിപ്പിക്കൽ കണക്ഷൻ എന്ന് പറയുന്ന ടിപ്പിക്കൽ പിൻ ഡയഗ്രാം എന്ന് പറയുന്ന 8 പിൻ മിനി ഡിപ്പ് ലീനിയർ ICE ആണ്, ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജിൽ ലീനിയർ ICE ആണ് 741 എന്ന് പറയുന്നത്. അപ്പോൾ 8 പിൻസാണ് അതിനകത്തുള്ളത്. അതിൽ 7-ാമത്തെ പിന്നിലാണ് +VCC, പ്ലസ് വോൾട്ടേജ് കണക്ട് ചെയ്യുക, പവർ സപ്ലൈ കണക്ട് ചെയ്യുക, പവർ സപ്ലൈ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുക. 4-ാമത്തെ പിന്നിലാണ് -VEE, അതായത് നെഗറ്റീവ് പവർ സപ്ലൈ, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ പവർ സപ്ലൈ കണക്ട് ചെയ്യാം. അപ്പോൾ 7-ാമത്തെ പിന്നും 4-ാമത്തെ പിന്നുമാണ് നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, 7-ാമത്തെ പിന്നെ പോസിറ്റീവിന്, 4-ാമത്തെ പിന്നെ നെഗറ്റീവ് പവർ സപ്ലൈയുടെ, +VCC -VEE 7-ഉം 4-ഉം പിന്നുകളും.
741-ന്റെ ഒരു ഇക്വാലന്റ് ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കാം. ഇന്റേണൽ ഡയഗ്രാം പഠിക്കുക ഒരു ഐ സിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ഒരുപാട് കമ്പോണൻസ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് 741-ന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, ഇന്റേണൽ ഡയഗ്രാം എങ്ങനെയായിരിക്കും, ഇന്റേണൽ സർക്യൂട്ട്സിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ട് അതിനകത്ത് മൂന്ന് സ്റ്റേജസ്, ഇൻപുട്ട് സ്റ്റേജ്, ദെൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, ദെൻ ഔട്ട്പുട്ട് സ്റ്റേജാണ് വരിക. അപ്പോൾ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. പിന്നെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ്, ഹൈ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന, കപ്പിൾ ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് കപ്ലിംഗ് വഴിയാണ് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഡി സി ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒപ്പാംസിനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വരുന്നതാണ് ഔട്ട്പുട്ട് സ്റ്റേജസ്. ഔട്ട്പുട്ട് സ്റ്റേജസ് സിംഗിൾ സ്റ്റേജ് ഔട്ട്പുട്ട് സ്റ്റേജ് എന്നും ഫൈനൽ സ്റ്റേജ്. ഇൻപുട്ട് സ്റ്റേജിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് നമുക്ക് ബി ജെ ടി സി വെച്ചിട്ട് എഫ് ഇ ടി സി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. സിമ്പിളായിട്ട് രണ്ട് ബി ജെ ടീസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ പേര് വന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന പേര് ഡി എ എന്ന് വിളിക്കുകയാണ് ഞാൻ അതിനെ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന പേര് വന്നത് ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ രണ്ട് ഇൻപുട്ടുകളുണ്ട്, രണ്ട് ബി ജെ ടി അല്ലെങ്കിൽ രണ്ട് എഫ് ഇ ടി ബി കാണുന്ന ബി ജെ ടി ആണെന്ന് വിചാരിക്കുക. രണ്ട് ബേസുകൾ വരും രണ്ട് ഇൻപുട്ടായിട്ടും, രണ്ട് ബി ജെ ടിയുടെയും ബേസസ്. അപ്പോൾ രണ്ട് ഇൻപുട്ട്സ് വരും, ആ രണ്ട് ഇൻപുട്ടിലും കൊടുക്കുന്ന സിഗ്നൽസിൻ്റെ വോൾട്ടേജ് ലെവൽസ് വി വണ്ണും വി ടു ആണെന്ന് വിചാരിക്കുക. അവരുടെ ഡിഫറൻസിനെയാണ് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യുക. വി വണ്ണിനെയോ അല്ലെങ്കിൽ വി ടുവിനെയോ അല്ല, വി വണ്ണിൻ്റെയും വി ടുവിൻ്റെയും ഡിഫറൻസിനെ, സേ വി വൺ മൈനസ് വി ടു വിചാരിക്കുക, അതിനെയാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യുക. അതായത് ഡയറക്റ്റ് ഒരു സിംഗിൾ ഇൻപുട്ടിനെ അല്ല ആംപ്ലിഫൈ ചെയ്യുക, രണ്ട് ഇൻപുട്ട് ടെർമിനൽസിലും കിട്ടുന്ന. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്, ആ രണ്ട് ഇൻപുട്ട് ടെർമിനൽസിൻ്റെ കിട്ടുന്ന വരുന്ന സിഗ്നൽസിൻ്റെ കണക്ട് ചെയ്യുന്ന കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന സിഗ്നൽസിൻ്റെ വോൾട്ടേജ് ലെവൽസിൻ്റെ ഡിഫറൻസിനെയാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യുക. നമുക്ക് രണ്ട് ഔട്ട്പുട്ടും അതുപോലെ കിട്ടും, കാരണം രണ്ട് കലക്ടർ സ്റ്റേജസ് വരുമല്ലോ, രണ്ട് കലക്ടറിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് രണ്ട് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും വരും, ഡ്യുവൽ ഇൻപുട്ട് ഡ്യുവൽ ഔട്ട്പുട്ട് ഔട്ട്പുട്ടാണ് വരിക. പക്ഷേ സാധാരണ നമ്മൾ ഒപ്പാമ്പിൻ്റെ അപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ രണ്ട് ഔട്ട്പുട്ടിൽ ഓരോ ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ സാധാരണയായിട്ട് അടുത്ത സ്റ്റേജസിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ടാണ് ഉപയോഗിക്കുക, ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും രണ്ട് ഇൻപുട്ട് രണ്ട് ഔട്ട്പുട്ടും വരുവാണെങ്കിലാണ് നമ്മൾ അതിന് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് വിളിക്കുക. അത് അടുത്ത സ്റ്റേജസിലേക്ക് പോകുമ്പോൾ, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസിലേക്ക് പോകുമ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസും പിന്നെ ഡ്യുവൽ ഇൻപുട്ട് വരും. പക്ഷേ ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും, ഒരു ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഇതൊന്നും നമ്മൾ കാണുന്നില്ല, നമുക്ക് ഒപ്പാമ്പിന്ന് കിട്ടുന്നത് ഒരു ഔട്ട്പുട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ, രണ്ട് ഇൻപുട്ട് കൊടുത്തിട്ട് ഫൈനലി ഒരു ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ബ്ലോക്ക് ഡയഗ്രാം മാത്രം നോക്കിയാൽ മതി, സർക്യൂട്ട് നോക്കണ്ട. ഇപ്പോൾ രണ്ട് ഇൻപുട്ട് വരും, രണ്ട് ഇൻപുട്ട്സ് വരും, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് നോർമലി രണ്ട് ഔട്ട്പുട്ട്സും വരും. ആദ്യത്തെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്, അപ്പോൾ രണ്ട് ഇൻപുട്ട്സ് രണ്ട് ഔട്ട്പുട്ടും രണ്ട് ഔട്ട്പുട്ട്സും. പിന്നെയുള്ള സ്റ്റേജസ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസിലേക്ക് വരുമ്പോൾ രണ്ട് ഇൻപുട്ട്സ് വരും, പക്ഷേ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും, ഒരു സിംഗിൾ ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നോർമലി. പിന്നെ ലെവൽ ട്രാൻസ്ലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എമിറ്റർ ഫോളോവർ ഒക്കെ പോലെ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജസ് ഉണ്ട്. അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേജ് വരുന്നത്. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് നോർമലി കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പറഞ്ഞു, രണ്ട് ഇൻപുട്ട്സ് ഉണ്ട്, അത് രണ്ട് ഔട്ട്പുട്ട്സ് ഉണ്ട്. അപ്പോൾ രണ്ട് ഇൻപുട്ട്സ് രണ്ട് ഔട്ട്പുട്ട്സും വരുമ്പോൾ ഈ രണ്ട് ഇൻപുട്ടുകൾ നമ്മൾ ഒരു ഇൻപുട്ടിനെ നമ്മൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് വിളിക്കാം, മറ്റേതിനെ നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് ഇൻപുട്ട്സ്, ഒന്ന് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, മറ്റേത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഈ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ, ഇൻവേർട്ടിംഗ് ടെർമിനലിൽ. അപ്പോൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും. ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും. അങ്ങനെയല്ല ശരിക്കും കൺസിഡറേഷൻ, ബട്ട് ഇപ്പം അങ്ങനെ മനസ്സിലാക്കുക.
ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലാണ് നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഇൻവേർട്ടഡ് ആയിരിക്കും. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഇൻവേർട്ടഡ് ആയിരിക്കില്ല, ഔട്ട്പുട്ട് സിഗ്നൽ ഇൻവേർട്ടഡ് ആയിരിക്കില്ല, ആംപ്ലിഫൈഡ് ഫോം ആയിരിക്കും ബട്ട് ഇൻവേർട്ടഡ് ആയിരിക്കില്ല, സെയിം ഫേസ് ആയിരിക്കും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഒരേ ഫേസ് ആയിരിക്കും. ഇൻവേർട്ടിങ്ങിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഇൻപുട്ട് തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്, ഔട്ട് ഓഫ് ഫേസ്, പൈ റേഡിയൻ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും എന്ന് പറയാം. അങ്ങനെയാണ് രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് വരിക. അപ്പോൾ നമ്മൾ പിൻ ഡയഗ്രം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 7 ഉം 4 ഉം പറഞ്ഞു. 7+ VCC ആണ്, 4-VEE ആണ് ഡ്യുവൽ പവർ സപ്ലൈ. ഈ 741 ഓപ്പാമ്പിന് അല്ലെങ്കിൽ 351 ഓപ്പാമ്പിന് രണ്ടാമത്തെ പിന്നാണ് ഇൻവേർട്ടിംഗ് ഇൻപുട്ടായിട്ട് വരിക, രണ്ടാമത്തെ പിന്ന്. മൂന്നാമത്തെ പിന്ന് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്. അപ്പോൾ ആകെ 8 പിന്നേ ഉള്ളൂ. 8-പിൻ ഡിപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 8 പിൻസിൽ 7ഉം 4ഉം ഡ്യുവൽ പവർ സപ്ലൈ, 2ഉം 3ഉം ആണ് ഇൻപുട്ട് ടെർമിനൽസ്. ഇപ്പോൾ 2ഉം 3ഉം ഇൻപുട്ട് ടെർമിനൽസ് വരികയാണെങ്കിൽ അത് രണ്ടാമത്തെ ഇൻപുട്ടിനെ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് വിളിക്കും, രണ്ടാമത്തെ പിന്നിനെ, മൂന്നാമത്തെ പിന്നെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്. 8 പിന്നിൽ, ഇപ്പോൾ 10ൽ 4 എണ്ണം കഴിഞ്ഞു, 2 ഇൻപുട്ടായി, 2 ഡ്യുവൽ പവർ സപ്ലൈ. 6ാമത്തെ പിന്നിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക, 6ാമത്തെ പിന്. അപ്പോൾ 2, 3 ഇൻപുട്ട്സ്, 4, 7ഉം ഡ്യുവൽ പവർ സപ്ലൈ, 7+ VCC, 4-VEE, 6ാമത്തെ പിന്ന് ഔട്ട്പുട്ട്. ഈ 6ാമത്തെ പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ബ്ലോക്ക് ഡയഗ്രം വെച്ച് പറയുകയാണെങ്കിൽ അത് ഫൈനൽ സ്റ്റേജ് ആണ്. ആ ബ്ലോക്ക് ഡയഗ്രത്തിലെ ഔട്ട്പുട്ട് സ്റ്റേജ് ആണ്. ഔട്ട്പുട്ട് സ്റ്റേജ് നോർമലി ഒരു കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആയിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ 6ാമത്തെ പിന്നായിട്ട് വരിക. 2ാമത്തെയും 3ാമത്തെയും പിന്നെന്ന് പറയുന്നത് ഒപ്പാമ്പിൻ്റെ ഇൻപുട്ട്സ് ആണ്. ഇൻപുട്ടിൽ വരുന്നത് പറഞ്ഞു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ 2 ഇൻപുട്ട്സ് ആണ്, 2 ഇൻപുട്ട്സ് വരുന്നു പറഞ്ഞു. ആ 2 ഇൻപുട്ട്സ് ആണ്, ഒന്ന് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, 2ാമത്തെ പിന്നെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, 3ാമത്തെ പിന്നെ. പക്ഷേ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ 3ാമത്തെ ടെർമിനലിൽ നമ്മൾ V1 ആണ് അപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കുക, ഇൻവേർട്ടിംഗിൽ V2 ആണ് അപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കുക, AC ആയിക്കോട്ടെ DC ആയിക്കോട്ടെ. അപ്പോൾ ഒപ്പാമ്പ് നോർമലി ആംപ്ലിഫൈ ചെയ്യുന്നത് V1-V2വിനാണ് ആംപ്ലിഫൈ ചെയ്യുക, കാരണം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഇൻപുട്ട് സ്റ്റേജിലുള്ളത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അതിൻ്റെ ഇൻപുട്ട്സിൽ വരുന്ന സിഗ്നൽസിൻ്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ നോൺ ഇൻവേർട്ടിങ്ങിൽ V1 ആണ് കൊടുത്തിരിക്കുന്നത്, ഇൻവേർട്ടിങ്ങിൽ V2 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ V1-V2 അതങ്ങനെയാണ്. നോൺ ഇൻവേർട്ടിങ്ങിലുള്ള വോൾട്ടേജ് മൈനസ് ഇൻവേർട്ടിങ്ങിലുള്ള ഇൻവേർട്ടിംഗ് ടെർമിനലുള്ള വോൾട്ടേജ് V1-V2നെയാണ് ആംപ്ലിഫൈ ചെയ്യുക സാധാരണയായിട്ട്. സോ ഈ നോയിസ് ഒക്കെ പോലുള്ള, അതായത് അൺവാണ്ടഡ് സിഗ്നൽസ് ഒക്കെ 2 ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടെങ്കിൽ 2ൽ ഒരുപോലെയാണ് അഫക്റ്റ് ചെയ്യുക നോയ്സ്. അപ്പോൾ നോയ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 2ൽ ഈക്വൽ ആയിട്ട് പോകുമ്പോൾ അത് നോൺ ഇൻവേർട്ടിംഗ് മൈനസ് ഇൻവേർട്ടിംഗ്, അപ്പോൾ നോയ്സ് ഈക്വൽ ആയിട്ട് പോകുകയാണെങ്കിൽ നോയ്സ് 2ലും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും, കാരണം ഇൻവേർട്ടിങ്ങിലും പോകും നോൺ ഇൻവേർട്ടിങ്ങിലും പോകും. അപ്പോൾ നോൺ ഇൻവേർട്ടിങ്ങിൽ പോകുന്ന നോയ്സ് മൈനസ് ഇൻവേർട്ടിങ്ങിൽ പോകുന്ന നോയ്സ്, 2 ഈക്വൽ ആയിട്ട് പോകുന്നതുകൊണ്ട് നോയ്സ് ക്യാൻസൽ ആയിട്ട് പോകും. നോയ്സിനൊക്കെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും സാധാരണ BJT അല്ലെങ്കിൽ FET ആംപ്ലിഫയേഴ്സ് ഉള്ളതിനേക്കാളും വളരെ ഇഫക്റ്റീവായിട്ട് നോയ്സിനൊക്കെ റിജക്റ്റ് ചെയ്യാൻ ഒരു ഓപ്പാമ്പിന് പറ്റും ഈ ഒരു പ്രത്യേകത കൊണ്ട്, 2 ഇൻപുട്ട് ടെർമിനൽസിലുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 741 3 പാക്കേജ് ടൈപ്പുകളിലും അവൈലബിൾ ആണ്. 8-പിൻ മെറ്റൽ ക്യാൻ ഉണ്ട്, 10-പിൻ ഫ്ലാറ്റ് പാക്ക് ഉണ്ട്, 8-പിൻ അല്ലെങ്കിൽ 14-പിൻ ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ് ഉണ്ട്. ICയുടെ കുറേ പാക്കേജസ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, മെറ്റൽ ക്യാൻ, ഫ്ലാറ്റ് പാക്ക്, ഡിപ്പ്, ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ് ഒക്കെ. ഞാൻ ഈ പറയുന്നത് മുഴുവൻ, ഇനി അങ്ങോട്ട് പറയുന്നത് മുഴുവൻ 741 8-പിന്നുള്ള ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജാണ്. അതായത് 4 എണ്ണം ഒരു സൈഡിലും 4 എണ്ണം മറ്റേ സൈഡിലും, 8 പിൻസ് വരുന്നതാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഈ മുഴുവൻ പറയുക. മറ്റ് പാക്കേജസ് അവൈലബിൾ ആണ്, അതിനെക്കുറിച്ചല്ല. അത് അതിനെ ബേസ് ചെയ്തിട്ടില്ല പറയുന്നത്, 741 8-പിൻ ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജിനെ ബേസ് ചെയ്തിട്ടാണ്. ഡിഫിനൻഷ്യൽ ആംപ്ലിഫയറും മറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹയർ ക്ലാസ്സിലെ BJ ക്ലാസ്സിലൊക്കെ ഇലക്ട്രോണിക്സ് സ്പെഷ്യൽ പേപ്പർ വരുവാണെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം നമ്മുടെ BSc ഫിസിക്സ് സിലബസ് അനുസരിച്ച് കാര്യങ്ങൾ പോവാം. കുറച്ച് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട് ഒപ്പാമ്പിൻ്റെ. ഇപ്പോൾ 741 8-പിൻ ഡിപ്പ് ബേസ് ചെയ്തിട്ടാണ് ഈ മുഴുവൻ അങ്ങോട്ട് മുഴുവൻ പറയുന്നത്. ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക് ആക്റ്റീവ് ഇലക്ട്രോണിക് കമ്പോണൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ICയെ കുറിച്ച് പറയുമ്പോൾ അത്
കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്, എത്രയാണ് മാക്സിമം അത് കൺസ്യൂം ചെയ്യുന്ന പവർ, മാക്സിമം ഡ്രോ ചെയ്യുന്ന കറണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജസ്, അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൽ കുറേ കുറച്ച് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് അതിൽ ആദ്യത്തേതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയും. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, അപ്പോൾ ശരിക്കും ഒപ്പാമ്പിൻ്റെ രണ്ട് ടെർമിനൽസ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. രണ്ട് ടെർമിനൽസും ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് ഇൻപുട്ട്സും സീറോ ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് സീറോ മൈനസ് സീറോ എഗെയിൻ സീറോ ആണ്. അപ്പോൾ നോർമലി ഔട്ട്പുട്ട് സീറോ ആയിരിക്കണം, കാരണം ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ വരുന്ന ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എഫ് ഇ ടി അല്ലെങ്കിൽ ബി ജെ ടി, അതൊന്നും പെർഫെക്റ്റ്ലി മാച്ചിങ് ആയിരിക്കണം എന്നില്ല. അവയുടെ എച്ച് പാരാമീറ്റേഴ്സ് ഒന്നും പെർഫെക്റ്റ്ലി മാച്ചിങ് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഇൻപുട്ട്സും സീറോ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ വളരെ ചെറിയൊരു വോൾട്ടേജ് കിട്ടിയേക്കാം. അപ്പം ആ ഔട്ട്പുട്ടുള്ള വോൾട്ടേജിനെ നമ്മൾ സീറോ ആക്കണമെങ്കിൽ, ഇപ്പോൾ രണ്ട് ഇൻപുട്ട്സും സീറോ ആണെങ്കിൽ പോലും നമുക്ക് ഔട്ട്പുട്ട് സീറോ വരണമെന്നില്ല ഒരു ഒപ്പാമ്പിൻ്റെ കേസിൽ, ഒരു പ്രാക്ടിക്കൽ ഒപ്പാമ്പിൻ്റെ കേസിൽ. ഐഡിയൽ ഒപ്പാമ്പിൽ ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ ഒപ്പാമ്പിൻ്റെ കേസിൽ അങ്ങനെ വരണമെന്നില്ല. ഇപ്പോൾ പ്രാക്ടിക്കൽ ഒപ്പാമ്പിൻ്റെ കേസിൽ രണ്ട് ഇൻപുട്ട്സും സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആകണമെന്നില്ല. അപ്പോൾ ആ ഔട്ട്പുട്ടിനെ സീറോ ആക്കണമെങ്കിൽ, നള്ളിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്, രണ്ട് ഇൻപുട്ട് ടെർമിനൽസിലും ഇൻവേർട്ടിങ്ങിലും നോൺ ഇൻവേർട്ടിങ്ങിലും നമ്മൾ രണ്ട് ഡി സി സിഗ്നൽ സപ്ലൈ ചെയ്യും. ഇൻവേർട്ടിങ്ങിലും നോൺ ഇൻവേർട്ടിങ്ങിലും രണ്ട് ഡി സി സിഗ്നൽ സപ്ലൈ ചെയ്യും. സേ നോൺ ഇൻവേർട്ടിങ്ങിൽ വി ഡി സി വൺ ആണെന്ന് വിചാരിക്കുക, ഇൻവേർട്ടിങ്ങിൽ വി ഡി സി ടു ആണെന്ന് കരുതുക. ഇൻ ഓർഡർ ടു നള്ളിഫൈ ദ ഔട്ട്പുട്ട് ഓഫ് ദി ഓപ്പാം, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഡി സി വോൾട്ടേജസിൻ്റെ ഡിഫറൻസിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. വി ഐ ഒ ഇസ് ഈക്വൽ ടു വി ഡി സി വൺ മൈനസ് വി ഡി സി ടു. വി ഡി സി വൺ ആൻഡ് വി ഡി സി ടു ആർ ദി ഡി സി വോൾട്ടേജ് സപ്ലൈഡ് അറ്റ് നോൺ ഇൻവേർട്ടിംഗ് ആൻഡ് ഇൻവേർട്ടിംഗ് ടെർമിനൽസ് റെസ്പെക്റ്റീവ്ലി ഇൻ ഓർഡർ ടു നള്ളിഫൈ ദി ഔട്ട്പുട്ട് ഓഫ് ദി ഓപ്പാം. അപ്പോൾ ഒരു സെവൻ ഒരു ഒപ്പാമ്പ് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രിക്കൽ പാരാമീറ്ററാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. എത്രത്തോളം ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് വന്നാലാണ് ഔട്ട്പുട്ട് നള്ളിഫൈ ചെയ്യപ്പെടുക. അപ്പോൾ സെവൻ ഫോർ വണ്ണിൻ്റെ ഒക്കെ കേസിൽ ഇതിൻ്റെ വാല്യൂ, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിൻ്റെ വാല്യൂ ഒരു ഒരു 100 മൈക്രോ വോൾട്ട് അല്ലെങ്കിൽ 150-200 മൈക്രോ വോൾട്ട് റേഞ്ചിലാണ് വരിക. പ്രസിഷൻ 741C കേസിലെ മാക്സിമം വരുന്നത് 150 മൈക്രോ വോൾട്ട് ആണ്. അതുപോലുള്ള വേറൊരു പാരാമീറ്ററാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടല്ലോ, രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻവേർട്ടിങ് മറ്റേ നോൺ ഇൻവേർട്ടിങ്. അപ്പോൾ ഈ രണ്ടും രണ്ട് ബേസുകളാണ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന രണ്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ രണ്ട് ബി ജെ ടി ആണെങ്കിൽ രണ്ട് ബി ജെ ടിയുടെ ബേസസ് ആണ്, ഒന്ന് ഇൻവേർട്ടിങ് മറ്റേത് നോൺ ഇൻവേർട്ടിങ്. അപ്പം നോൺ ഇൻവേർട്ടിങ് ടെർമിനലിലൂടെ ഡ്രോ ചെയ്യപ്പെടുന്ന കറണ്ട് ഐ ബി വൺ ആണെന്ന് വിചാരിക്കുക. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ ബേസ് കറണ്ട് ഐ ബി ടു ആണെന്ന് കരുതുക. ഈ രണ്ട് കറണ്ട്സിൻ്റെയും ഡിഫറൻസ്, ആൽജിബ്രിക് ഡിഫറൻസ്, മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഐ ബി വൺ മൈനസ് ഐ ബി ടു, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, സൈൻ വൺ. സോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഈസ് ദി ആൽജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറൻസ് ഇൻ ടു ദി ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസ്. ഐ ഒ ഐ ഐ ഒ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ക്യാപിറ്റൽ ഐ ഐ ഒ ഈക്വൽ ടു മോഡുലസ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ബി വൺ മൈനസ് ഐ ബി ടു. 741C കേസിൽ മാക്സിമം വരുന്നത് 200 നാനോ ആംബിയസ് ആണ്. നാനോ ആംബിയറിൻ്റെ റേഞ്ചിലേ വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. രണ്ട് ഇൻപുട്ട് ടെർമിനൽസും തമ്മിലുള്ള മാച്ചിങ് ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ വാല്യൂ ചെറുതായി ചെറുതായിട്ട് വരും. അതായത് രണ്ട്
നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് പെർഫെക്റ്റ്ലി മാച്ചിങ് ആണെങ്കിൽ ഐ ബി വണ്ണും ഐ ബി ടു ഈക്വൽ ആയിരിക്കും, സോ ഡിഫറൻസ് സീറോ ആയിരിക്കും. സോ 741C പ്രിസിഷൻ ഒപ്പാമ്പിൻ്റെ കേസിലൊക്കെ പ്രിസിഷൻ 741C ആണെങ്കിൽ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് 6 നാനോ ആമ്പിയർ വരെയൊക്കെ താഴും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട്. ശരിക്കും ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് കാണിക്കുന്നത് രണ്ടിൻ്റെയും മാച്ചിങ് ആണ്, ഡി എയിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ സ്റ്റേജസിൻ്റെ മാച്ചിങ് ആണ് കാണിക്കുന്നത്. അതുപോലുള്ള ഒരു ഇലക്ട്രിക്കൽ പാരാമീറ്റർ ആണ് ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ബയാസ് കറണ്ട് ഈ പറഞ്ഞ രണ്ട് ബേസ് കറണ്ട് IB1 IB2, ഇൻവേർട്ടിങ്ങിലും നോൺ ഇൻവേർട്ടിങ്ങിലും ഇൻവേർട്ടിങ്ങിലുള്ളത്, അതിൻ്റെ ആവറേജിനെയാണ് ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറയുന്നത്. IB1 IB2 2, ദാറ്റ് ഈസ് ഇൻപുട്ട് ബയാസ് കറണ്ട് IB. 741C കേസിലെ മാക്സിമം അത് 500 നാനോ ആമ്പിയർ ഒക്കെയാണ്. പ്രിസിഷൻ ഒപ്പാംസിൻ്റെ കേസിൽ പ്രിസിഷൻ 741C ഒക്കെ ആണെങ്കിൽ 7 നാനോ ആമ്പിയർ ഒക്കെ വരുള്ളൂ. ഇതുപോലെ വേറെയും ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഡിഫറൻഷ്യൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് വരും, ഇൻപുട്ട് കപ്പാസിറ്റൻസ് വരും, ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച്, ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് വരും, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, CMRR, അതിനു മുന്നേ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ചിനെ കുറിച്ച് പറയാം. 741C കേസിൽ നമുക്ക് മാക്സിമം ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് +13 വോൾട്ട് ആണ്. കോമൺ മോഡ് വോൾട്ടേജ് രണ്ടിൽ ഈക്വൽ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ +13 വോൾട്ട് ആണ് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുക. മാക്സിമം രണ്ട് ടെർമിനൽസിനും കൂടെ +13 വോൾട്ട് വരെ പോകാം, നെഗറ്റീവിൽ രണ്ടിലും കൂടെ -13 വോൾട്ട് കണക്ട് ചെയ്യാം. കോമൺ മോഡിൽ രണ്ടിൽ ഒരേ വോൾട്ടേജ് കൊടുക്കുകയാണ്, രണ്ട് ടെർമിനൽസിലും +13 വരെ പോകാം, -13 വരെ താഴേക്കും വരാം, ഐ മീൻസ് നെഗറ്റീവ് വാല്യൂ വരെ വരാം, ലോ വാല്യൂ വരാം. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ CMRR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ പാരാമീറ്റർ ആണ് CMRR എന്ന് പറയുന്നത്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അപ്പോൾ രണ്ട് ഇൻപുട്ട് ടെർമിനൽസിലും നമുക്ക് ഒരേ വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ഇൻവേർട്ടിങ്ങിലും നോൺ ഇൻവേർട്ടിങ്ങിലും നമ്മൾ ഒരേ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, സെയിം മീൻസ് ഈക്വൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ കോമൺ മോഡ് എന്നാണ് വിളിക്കുക. രണ്ട് ടെർമിനൽസിൽ ഒരു വോൾട്ടേജ് എടുക്കുക, അത് ഒരു സിഗ്നൽ എടുക്കുക, അത് രണ്ടിലേക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കുക, രണ്ടിലേക്ക് ഒരുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക, അതിനെ നമ്മൾ കോമൺ മോഡ് ഓപ്പറേഷൻ എന്ന് വിളിക്കും. രണ്ടിലും രണ്ട് ടെർമിനൽസിന് രണ്ട് ഡിഫറൻറ്റ് വോൾട്ടേജ് കൊടുക്കുക, V1 V2 ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഡിഫറൻഷ്യൽ മോഡ് ഓപ്പറേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഒപ്പാമ്പിൻ്റെ രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് കോമൺ മോഡ് ഓപ്പറേഷനും ഡിഫറൻഷ്യൽ മോഡ് ഓപ്പറേഷനും. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഐഡിയൽ ഒപ്പാമ്പിൻ്റെ കേസിൽ കോമൺ മോഡാണെങ്കിൽ രണ്ടിലും ഒരേ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഡിഫറൻസ് സീറോ ആണ്, സോ ഔട്ട്പുട്ട് സീറോ ആയിരിക്കണം. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ സീറോ ആവില്ല എന്ന് പറഞ്ഞു, യു ഗെറ്റ് സം ഔട്ട്പുട്ട് വാല്യൂ, ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് രണ്ട് ഗെയിൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് കോമൺ മോഡിൽ ഒരു ഗെയിൻ ഉണ്ടാകും, മറ്റേത് ഡിഫറൻഷ്യൽ മോഡിൽ ഒരു ഗെയിൻ ഉണ്ടാകും. ഇപ്പോൾ രണ്ടിൽ രണ്ട് സിഗ്നൽസ് വന്നിട്ട് രണ്ട് വോൾട്ടേജ് വന്നിട്ട് ഉള്ള മോഡാണ് ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ മോഡിൽ ഒരു ഗെയിൻ ഉണ്ടാകും, ഒരേ സിഗ്നൽ രണ്ട് ടെർമിനൽസും കൊടുത്താൽ കോമൺ മോഡിൽ നമുക്കൊരു ഗെയിൻ കിട്ടും. ഗെയിൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് നോർമലി ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പോൾ ഒപ്പാമ്പിൻ്റെ കേസിൽ കോമൺ മോഡിലെ ഗെയിൻ എന്ന് പറയുന്നത് കോമൺ മോഡ് ഗെയിൻ, ഞാൻ എ ക്യാപിറ്റൽ എ, നമ്മൾ വോൾട്ടേജ് ഗെയിൻ നോർമലി ക്യാപിറ്റൽ എ വെച്ച് നോട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എ കോമൺ മോഡ് ACM എന്ന് പറയുന്നത് കോമൺ മോഡിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കോമൺ മോഡ് വോൾട്ടേജ് ആണ്. VOCM ഡിവൈഡ് ബൈ VCM, കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ്, അതാണ് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ. അത് സ്വാഭാവികമായിട്ടും വളരെ ചെറുതായിരിക്കും, കാരണം ഔട്ട്പുട്ട് അത് റഫ്ലി സീറോ തന്നെ ആയിരിക്കും. കാരണം ഇൻപുട്ട് രണ്ടിലൊരേ സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് സീറോ ആയിരിക്കും, ഔട്ട്പുട്ട് നോർമലി സീറോയിലേക്ക് ടെൻഡ് ചെയ്യും.
അതുകൊണ്ട് തന്നെ കോൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഇപ്പോൾ ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് പറഞ്ഞു, ഡിഫറൻഷ്യൽ മോഡിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് വോൾട്ടേജസ് വി വൺ മൈനസ് വി ടു, വി വൺ നോൺ ഇൻവേർട്ടിംഗിൽ വി ടു ഇൻവേർട്ടിംഗിൽ, അത് നമുക്ക് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് ഗെയിൻ, ഒന്ന് കോമൺ മോഡ് ഗെയിനും മറ്റ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിനും. ഈ രണ്ട് ഗെയിൻസിൻ്റെയും റേഷ്യോ, അതിനെയാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ സി എം ആർ ആർ എന്ന് വിളിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡഡ് ബൈ കോമൺ മോഡ് ഗെയിൻ. സി എം ആർ ആർ ഇസ് ഈക്വൽ ടു എ ഡി ഡിവൈഡ് ബൈ എ സി എം. ഇത് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സി എം ആർ ആർ വളരെ വലിയ വാല്യൂ ആയിരിക്കാം. വളരെ വലിയ വാല്യൂ എന്ന് പറയുന്നത് സം ടെൻ റേസ് ടു ഫൈവ്, ടെൻ റേസ് ടു സിക്സ് ആ റേഞ്ചിലൊക്കെയാണ് സി എം ആർ ആർ ഉണ്ടാവുക. നമ്മൾ നോർമലി ഇത് ഡെസിബെല്ലിലാണ് അപ്ലൈ, മീൻസ് റെപ്രസെൻ്റ് ചെയ്യുക, ഡി ബിയിലാണ്. അങ്ങനെ ആകുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഡെസിബെല്ലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. ട്വൻ്റി ലോഗ് സി എം ആർ ആർ നടക്കുക, ട്വൻ്റി കോമൺ ലോഗ് മീൻസ് ലോഗ് ടു ദി ബേസ് ടെൻ സി എം ആർ ആർ, ട്വൻ്റി ലോഗ് എ ഡി ബൈ എ സി എം. അപ്പോൾ ട്വൻ്റി ലോഗ് ടെൻ റൈസ് ടു ഫൈവ്, ടെൻ റൈസ് ടു സിക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം 120 ഡെസിബെല്ല് വരും. സെവൻ ഫോർ വൺ പ്രിസിഷൻ ഓഫ് ആമ്പിൻ്റെ കേസിൽ സി എം ആർ ആറ് 120 ഡെസിബെല് വരെയൊക്കെ പോകും. ലോഗ് 20 ലോഗ് സി എം ആർ ആർ, സി എം ആർ ആർ ടെൻ റൈസ് ടു ഫൈവ്, ടെൻ റൈസ് ടു സിക്സ് ഒക്കെ ആണെങ്കിൽ ഡെസിബെല്ലിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 120 ഡെസിബെല് വരെയൊക്കെ പോകും, ഇത്രയും ഹൈ. അപ്പോൾ സി എം ആർ ആർ എത്രത്തോളം ഹൈ ആകുന്നു മീൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സി എം ആർ ആർ മീൻസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, കോമൺ മോഡ് സിഗ്നൽസിനെ എത്രത്തോളം റിജക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി അതിനുണ്ട് എന്നുകൂടെ കാണിക്കുന്നതാണ്. സി എം ആർ ആർ കൂടും തോറും ഇത്രയും നല്ല പെർഫോമൻസ് ആയിരിക്കും ഒപ്പാമ്പിന് ഉണ്ടാവുക. അതുപോലെ പി എസ് ആർ ആർ അല്ലെങ്കിൽ എസ് വി ആർ ആർ സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ, അതൊരു ഇലക്ട്രിക്കൽ പാരാമീറ്റർ ആണ് ഒപ്പാമ്പിൻ്റെ. അതുപോലെ ലാർജ് സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്, ലാർജ് സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ മീൻസ് ഇറ്റ് സിംപ്ലി വോൾട്ടേജ് ഗെയിൻ വെൻ ലാർജ് ഇൻപുട്ട് സിഗ്നൽസ് ആർ അപ്ലൈ. ഇപ്പോൾ ഒപ്പാമ്പ് വോൾട്ടേജ് ഗെയിൻ നോർമലി ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് വി വൺ മൈനസ് വി ടു, വി ഒ ഡിവൈഡ് ബൈ വി വൺ മൈനസ് വി ടു. ഒപ്പാമ്പിൻ്റെ കേസിൽ ലാർജ് സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ സിംപ്ലി വോൾട്ടേജ് ഗെയിൻ വളരെ വളരെ കൂടുതലാണ്. ഓപ്പൺ ലൂപ്പിൽ നമ്മൾ ഫീഡ്ബാക്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ഓപ്പൺ ലൂപ്പ് ഒപ്പാമ്പിൻ്റെ കേസിൽ സെൻ ഫോർ വണ്ണിൻ്റെ ഒക്കെ കേസിൽ 2 lakhs വരെ, 2 × 10⁵ വരെയൊക്കെ പോകും ഈ ലാർജ് സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. 2 lakhs, 2 × 10⁵ അത്രയും ഗെയിൻ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. പക്ഷെ ഇതിലൊരു കാര്യം കൂടിയുണ്ട്, അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ 1 volt ഡിഫറൻസ് വരുന്ന രീതിയിൽ സിഗ്നൽ കൊടുത്ത ഔട്ട്പുട്ടിൽ 2 × 10⁵ volt കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഒരു ആംപ്ലിഫയറിന് മാക്സിമം ഔട്ട്പുട്ടിൽ വരാൻ പറ്റുന്നത് വോൾട്ടേജ് സിഗ്നൽ എന്ന് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ലിമിറ്റഡ് ബൈ സപ്ലൈ വോൾട്ടേജ്. അത് പണ്ട് തൊട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ 15 volt പവർ സപ്ലൈ എങ്കിൽ, പ്ലസ് ഓ മൈനസ് 15 volt ആണെങ്കിൽ, ഒപ്പാമ്പിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നിങ്ങൾ സാധാരണ ബി ജെ ടി ആംപ്ലിഫയർ ഒക്കെ പഠിച്ചിട്ടുണ്ട്, കോമൺ എമിറ്റർ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബയാസ് നിൽക്കും, വെച്ചിട്ട് നിങ്ങൾ സി ആംപ്ലിഫയർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 9 volt 10 volt നിങ്ങൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, പവർ സപ്ലൈ 10 volt ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ടിൽ വരാൻ പറ്റുന്നത് 10 volt, അതിൽ കൂടുതൽ പോവില്ല. അതേപോലെ ഒപ്പാമ്പിൻ്റെ കേസിൽ ഡിവലപ്പ് പവർ സപ്ലൈ 15 + 15 − 15 volt ആണെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, മാക്സിമം ഔട്ട്പുട്ട് സിങ് എന്ന് പറയുന്നത്, മാക്സിമം ഔട്ട്പുട്ട് +15 ലേക്കും −15 ലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ +0 − 15, അപ്പോൾ +15 − −15, അപ്പോൾ 30 volt ആണ്, 30 volts ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് സിങ് എന്ന് പറയുന്നത് മാക്സിമം. അപ്പോൾ ഇൻപുട്ടിൽ 1 volt കൊടുത്താൽ ഔട്ട്പുട്ടിൽ 2 × 10⁵ volts കിട്ടും എന്നല്ല അതിൻ്റെ മീനിങ്. ഇൻപുട്ടിൽ നിങ്ങൾക്ക് എത്ര ചെറിയ സിഗ്നൽസ് വേണമെങ്കിലും കൊടുക്കാം, ബട്ട് ഔട്ട്പുട്ട്
swing, maximum output swing is in between these two values, plus 15 and minus 15. That is maximum values. That is all. Input la etra cheriya micro volts on nano volts o kodukam 2 into 10 raised to 5 aanu gain output la maximum varunathu korchu kuda paraya njan saturation voltage nu paranju paraya output ningal power supply plus 15 minus 15 aanengil ekadesha adinte 90% maximum positive side il 90% 15 oru 13 13 1/2 volt vare positive ilekum negative ilek adu pole 13 1/2 volt oru roughly voltage difference 27 volt varu athre output la kittullo മാക്സിമം അല്ല ഔട്ട്പുട്ട് ലക്ഷക്കണക്കിന് വോൾട്ട് കിട്ടുന്നില്ല ഈ വോൾട്ടേജ് ഗെയിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഗെയിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻപുട്ട് എത്ര ചെറുതാകാം എത്രത്തോളം വേണമെങ്കിലും ചെറുതാകാം എന്ന് കാണിക്കുന്ന ടേംസ് അത്രയും ടേമാണ് ഒരിക്കലും നമ്മുടെ സപ്ലൈ വോൾട്ടേജിൻ്റെ അപ്പുറത്തേക്ക് ആ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന് പോകാൻ പറ്റില്ല ഒരു ആംപ്ലിഫയറിൻ്റെ കേസിൽ അത് മനസ്സിലാക്കി വെക്കുക പണ്ട് തൊട്ടേ പഠിക്കുന്ന സാധനങ്ങൾ കേൾക്കുന്ന സാധനങ്ങൾ അതുപോലെ ഒരു ടേം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 741-ൻ്റെയൊക്കെ കേസിൽ വളരെ ചെറുതാണ് 75 ohm ഒക്കെയാണ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് 741-ൻ്റെ കേസിൽ 2 mega ohms ഓർഡറിലാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ എഫ് ഇ ടി ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളല്ല നിങ്ങളുടെ ഒപ്പാമ്പിലുള്ളതെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10^12 ohm റേഞ്ചിൽ വരെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് വരാം ഡിഫറൻഷ്യൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് മെഷേർഡ് അറ്റ് ഐദർ ദി ഇൻവേർട്ടിംഗ് ഓർ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ വിത്ത് അതർ ടെർമിനൽ കണക്റ്റഡ് ടു ഗ്രൗണ്ട് അപ്പോൾ അത്രത്തോളം ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ് മീനിങ് നോർമൽ 741 സിയുടെ കേസിൽ 2 mega ohms ആണ് വരുന്നത് രണ്ട് ടേംസ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് സപ്ലൈ കറണ്ട് അതുപോലെ സപ്ലൈ കറണ്ട് ജസ്റ്റ് ദ കറണ്ട് ഡ്രോൺ ബൈ ഓപ്പം ഫ്രം ദി പവർ സപ്ലൈ 741 സിയുടെ ഒക്കെ കേസിൽ 2.8 milliampere ഓർഡറിലാണ് വരിക അതുപോലെ പവർ കൺസംഷൻ പവർ കൺസംഷൻ 85 milli volt ഒക്കെയാണ് 741 സിക്ക് വരിക അതുപോലെ ഒരു ടേം സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഒരു ഇലക്ട്രിക്കൽ പാരാമീറ്റർ ആണ് ഒപ്പാമ്പിൻ്റെ പാരാമീറ്റർ ആണ് സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് ഒപ്പാം പാരാമീറ്റർ സ്ലീവ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ യൂണിറ്റ് ഓഫ് ടൈം ആൻഡ് ഇസ് എക്സ്പ്രസ് നോർമലി ഇൻ വോൾട്സ് പെർ മൈക്രോ സെക്കൻഡ് സ്ലീവ് റേറ്റ് എസ് ആർ ഇസ് ഈക്വൽ ടു DVO/dt ഇതിൻ്റെ മാക്സിമം വാല്യൂ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിലാണ് നോർമലി എക്സ്പ്രസ് ചെയ്യാം സ്ലീവ് റേറ്റ് കാണിക്കുന്നത് ഒരു ഒപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടിന് എത്രത്തോളം ഫാസ്റ്റായിട്ട് റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ഇൻപുട്ട് ഫ്രീക്വൻസി ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് ഉണ്ടാകും അപ്പോൾ ഇൻപുട്ടിലെ ഫ്രീക്വൻസിയുടെ ചേഞ്ചിന് അനുസരിച്ച് എത്രത്തോളം ഫാസ്റ്റായിട്ട് ഔട്ട്പുട്ടിന് ചേഞ്ച് ചെയ്യാൻ പറ്റും So, slew rate indicates how rapidly the output of an op-amp can change in response to changes in input frequency. So, slew rate എത്രത്തോളം ഹൈ ആകുന്നു അത്രത്തോളം ഫാസ്റ്റ് ആയിരിക്കും അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് 741 സിക്ക് സ്ലീവ് റേറ്റ് കുറവാണ് 0.5 volt per മൈക്രോ സെക്കൻഡിൻ്റെ ഓർഡറിൽ മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് 741 സി പക്ഷെ 13 volts per മൈക്രോ സെക്കൻഡൊക്കെ ഉള്ള ഒപ്പാമ്പുണ്ട് 741-ന് തന്നെ 741 സി കൊമേഴ്ഷ്യൽ പേർപ്പസിനുള്ളതാണ് 0.5 volt per മൈക്രോ സെക്കൻഡ് പറഞ്ഞ് മിലിറ്ററി പേർപ്പസിനൊക്കെ ഉള്ളത് 13 volt per മൈക്രോ സെക്കൻഡ് 70 volts per മൈക്രോ സെക്കൻഡ് ഒക്കെ ഉള്ള ഒപ്പാമ്പ് ഉണ്ട് LM318 നാഷണൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ വളരെ ഹൈ സ്ലീവ് റേറ്റ് ഉള്ളത് അപ്പോൾ ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിലൊക്കെ സ്ലീവ് റേറ്റ് വളരെ കൂടുതലായിരിക്കണം എന്നർത്ഥം ഈ സ്ലീവ് റേറ്റ് ശരിക്കും അപ്പോൾ കാണിക്കുന്നത്
എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഫ്രീക്വൻസി ചേഞ്ചിനനുസരിച്ച് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമല്ല, മാക്സിമം നമുക്ക് എത്ര ഇൻപുട്ട് ഫ്രീക്വൻസി അപ്ലൈ ചെയ്യാം, സിഗ്നൽ ഒരു ഫ്രീക്വൻസിയിലുള്ള ഏത് വരെ ഫ്രീക്വൻസിയിലുള്ള ഇൻപുട്ട് സിഗ്നൽസ് അപ്ലൈ ചെയ്യാമെന്ന് കൂടെ കാണിക്കുന്നതാണ് സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഒപ്പാമ്പിന് സ്ലൂ റേറ്റ് വളരെ കൂടുതലായിരിക്കണം. ഇങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണമെങ്കിൽ സപ്ലൈ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയാം. നമ്മൾ പവർ സപ്ലൈ ഉണ്ട്, ഡ്യുവൽ പവർ സപ്ലൈ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. വോൾട്ടേജ് ഗെയിനും ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗും ഒക്കെ നമ്മൾ 15 15 പ്ലസ് 50 മൈനസ് 15 കൊടുക്കുകയാണെങ്കിലാണ് ഞാൻ 13.5 13.5 പ്ലസ് ഓ മൈനസ് 13.5 എന്ന് പറഞ്ഞു. നമ്മൾ 12 വോൾട്ടാണ് പ്ലസ് ഓ മൈനസ് 12 വോൾട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ് മാറും. 90% ഓഫ് പ്ലസ് ഓ മൈനസ് 12 വോൾട്സ് ഏ വരുള്ളൂ. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ, ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ്, പവർ കൺസംഷൻ, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇതൊക്കെ സപ്ലൈ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റേഴ്സാണ്. അതുപോലെ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റേഴ്സ്, വോൾട്ടേജ് ഗെയിൻ ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ്, സി എം ആർ ആർ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് പാരാമീറ്ററാണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്, ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇൻപുട്ട് ബയാസ് കറണ്ട്, പവർ കൺസംഷൻ, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഗെയിൻ ബാൻഡ് വിഡ്ത് പ്രൊഡക്റ്റ്, ഇതൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. ഇനി ഈ ഒരു ഐഡിയൽ ഓപ്പാമ്പ് എന്ന് പറയുമ്പോൾ ഒക്കെ പ്രാക്ടിക്കൽ 741C ബേസ് ചെയ്തിട്ട് പറഞ്ഞതാണ്. ഒരു ഐഡിയൽ ഓപ്പാമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. വോൾട്ടേജ് ഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം, ലാർജ് സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ, സിംപ്ലി വോൾട്ടേജ് ഗെയിൻ. ഐഡിയൽ ഓപ്പാമ്പിൻ്റെ കേസിൽ ഇൻഫൈനൈറ്റ് വോൾട്ടേജ് ഗെയിൻ ആയിരിക്കും, വോൾട്ടേജ് ഗെയിൻ ഇൻഫിനിറ്റി ആണ്. 741 2×10⁵ മാക്സിമം പറഞ്ഞു, പ്രിസിഷൻ 741s. ഇൻഫൈനൈറ്റ് വോൾട്ടേജ് ഗെയിൻ ഐഡിയൽ കേസാണോ പറയുന്നത്? ഇൻഫൈനൈറ്റ് വോൾട്ടേജ് ഗെയിൻ, ഇൻഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഏത് സിഗ്നൽ സോഴ്സും ക്യാൻ ഡ്രൈവ് ദ ഡിവൈസ്. ദർ ഇസ് നോ ലോഡിംഗ് ഓഫ് ദ പ്രൊസീഡിംഗ് സ്റ്റേജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോഡിംഗ് ഇഫക്റ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രത്തോളം കൂടുന്നു, അപ്പോൾ നമുക്ക് ഏത് സിഗ്നൽ സോഴ്സും ആ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ, ഇല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ സ്റ്റേജ് അതിൻ്റെ മുകളിലേക്ക് ലോഡ് ചെയ്യും, ലോഡിംഗ് ഇഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ഐഡിയൽ കേസിൽ. അതുപോലെ ഐഡിയൽ കേസിൽ സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. ഈ പറയുന്ന വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. തേർഡ് വൺ സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഏത് സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രത്തോളം കുറയുന്നോ അതിനനുസരിച്ച് നമുക്ക് എത്ര ഡിവൈസുകളെയും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഈ ആംപ്ലിഫയറിന്. അതുപോലെ ഇഫക്റ്റീവായിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രത്തോളം ചെറുതാകാൻ പറ്റും അത്രത്തോളം ചെറുത്. ഐഡിയൽ കേസിൽ സീറോ ആണ് ഓപ്പാമ്പിന്. അതുപോലെ സീറോ ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ദർ ഇസ് നോ ഇൻപുട്ട് വോൾട്ടേജ് ഓർ വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് സീറോ. ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് ആണ്. ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് മീൻസ് സോ ദാറ്റ് എനി ഫ്രീക്വൻസി സിഗ്നൽ ഫ്രം സീറോ ഹെഡ്സ് ടു ഇൻഫൈനൈറ്റ് ഹെഡ്സ് ക്യാൻ ബി ആംപ്ലിഫൈഡ് വിത്തൗട്ട് അറ്റന്വേഷൻ. പ്രാക്ടിക്കൽ കേസിൽ അത് പറ്റില്ല. 741C കേസിൽ 1 MHz വരെയുള്ള സിഗ്നലിന് മാത്രമേ അത് ഇഫക്റ്റീവായിട്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യമുണ്ട്. ഐഡിയൽ കേസിൽ ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് ആണ്. അതായത് സോറി, 741C കേസിൽ ആ 1 MHz തന്നെയാണ് വരുന്നത്. അപ്പോൾ ഐഡിയൽ കേസിൽ അത് ഇൻഫിനിറ്റിയാണ്. നമ്മൾ ഡി സി സിഗ്നൽ തൊട്ട്, അതായത് 0 Hz ഉള്ള സിഗ്നൽ എന്ന് പറയുമ്പോൾ ഡി സി സിഗ്നൽ ടു ഇൻഫൈനൈറ്റ് ഹെഡ്സ്, ഏത് ഫ്രീക്വൻസിയുള്ള സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സി എം ആർ ആർ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഇൻഫിനിറ്റി ആണ്. നോയിസിനൊക്കെ ഇഫക്റ്റീവായിട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റും. സ്ലീവ് റേറ്റ് ഇൻഫിനിറ്റി ആണ്. സോ ദാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ചസ് ഒക്കെ സൈമിൾട്ടേനിയസ്ലി മീൻസ് വിതൗട്ട് എനി ഡിലേ വിത്ത് ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ചസ്. സോ പ്രാക്ടിക്കൽ ഓപ്പാംസിൻ്റെ കേസിൽ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക. ഇൻഫൈനൈറ്റ് വോൾട്ടേജ് ഗെയിൻ, ഇൻഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ്, സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, സീറോ ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ദർ ഇസ് നോ ഇൻപുട്ട് വോൾട്ടേജ് മീൻസ് ഇൻപുട്ട് വോൾട്ടേജ് ഇസ് സീറോ, ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്, ഇൻഫൈനൈറ്റ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ഇൻഫൈനൈറ്റ് സ്ലീവ് റേറ്റ്. ഒരു കാര്യം കൂടെ എടുത്ത് പറയുകയാണ്,
ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ രണ്ട് ഇൻപുട്സ് ആണെന്ന് പറഞ്ഞു, രണ്ട് ബേസ് ആണ് ആക്ച്വലി ഇത്, രണ്ട് ബി ജെ ഡിയുടെ രണ്ട് ബേസസ് ആണ്. ഈ രണ്ട് ടെർമിനൽസിൽ ഒന്ന് ഇൻവെർട്ടിംഗ് മറ്റേ നോൺ ഇൻവെർട്ടിംഗ്, നമുക്ക് നോൺ ഇൻവെർട്ടിംഗിൽ മാത്രമായിട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യാം, ഇൻവെർട്ടിംഗിൽ മാത്രമായിട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യാം, രണ്ടിലും സിഗ്നൽസ് അപ്ലൈ ചെയ്യാം, രണ്ടിലും ഒരേ സിഗ്നൽ അപ്ലൈ ചെയ്യാം. ഈ നാല് പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു ടെർമിനലിൽ മാത്രമേ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ എങ്കിൽ മറ്റേ ടെർമിനൽ ഗ്രൗണ്ടഡ് ആയിരിക്കണം ത്രൂ എ റെസിസ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു കമ്പോണൻ്റ് വഴി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് ഗ്രൗണ്ട് ചെയ്തിരിക്കണം. രണ്ടാമത്തെ ടെർമിനൽ നോൺ ഇൻവെർട്ടിംഗിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവെർട്ടിംഗ് ഗ്രൗണ്ടഡ് ആയിരിക്കണം, ഇൻവെർട്ടിംഗിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ഗ്രൗണ്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻവെർട്ടിംഗിലും നോൺ ഇൻവെർട്ടിംഗിലും സിഗ്നൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതല്ലാതെ ഇൻവെർട്ടിംഗിൽ സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ നോൺ ഇൻവെർട്ടിംഗിൽ ഒരു കണക്ഷനും ഇല്ലാതിരിക്കാൻ പറ്റില്ല, മീൻസ് നിങ്ങളൊരു സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത് ഗ്രൗണ്ട് ചെയ്തിരിക്കണം, അതേപോലെ തിരിച്ചു. ഇങ്ങനെ അല്ലെങ്കിൽ ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വർക്ക് ചെയ്യില്ല, ഓപ്പ് ആമ്പോ വർക്ക് ചെയ്യില്ല. കാരണം അത് രണ്ട് ബേസസ് ആണ്, രണ്ട് ബേസസ് ആണ് പറഞ്ഞപ്പോൾ ഡിഎയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഒക്കെ ഹയർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ രണ്ട് ടെർമിനൽസിലും സിഗ്നൽ വരാം, ഒരു ടെർമിനലിൽ സിഗ്നൽ വരുവാണെങ്കിൽ മറ്റേതിൽ ഗ്രൗണ്ടഡ് ആയിരിക്കണം, അതായത് ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ പറ്റില്ല എന്നത്. മീൻസ് ഒരു കണക്ഷൻ നിർബന്ധമാണ്, അത് ഗ്രൗണ്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അതിനകത്ത് ഒരു സിഗ്നൽ ഉണ്ടാകണം നിർബന്ധമായിട്ട്, അതും പുറത്തു വയ്ക്കും.